everyone, welcome back to my channel Legis Food Art. Last kurku peri anichittu poyada nane ippo oru kore naalai videos ittittu inga naattilana appo korchu therakkayirunnu 14 days quarantine pinna testum ende certificate okke edukkanayirunnu pinna adu kaiye korchu therakkai poi adanda appo innu nane nammude naattile naadan style oru fish curry alla sorry fish fry kaanikkam. In the masala special anato, and it's a podial on the la, Yanelam, Arich, Amima, Chindakanada, upon Amila to Corpula, Mixila Richama theatre, Mianamilla, upon Ru Dailum, Laran Dakinokanam, Pachamanilo Karachita, a little special taste, Calicutlu, Amma Messund, Adum the Bolanala masala kite. ഏകദേശം അതുപോലെ ഒന്നും വരില്ല എന്നാലും എൻ്റെ സ്റ്റൈൽ ഒരു നല്ലൊരു ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ഇതേ മസാല ഇട്ട് നിങ്ങൾക്ക് ചിക്കനും ഫ്രൈ ചെയ്യാൻ പറ്റും പരട്ടി വെച്ചിട്ട് ചിക്കനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ അപ്പം നാട്ടിലെ എൻ്റെ അമ്മയും അരച്ച നാടൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നോക്കുക ആൻഡ് പ്ലീസ് ഡു വാച്ച് മൈ ചാനൽ സപ്പോർട്ട് മീ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഒരുപാട് കൊറോണ ഒരുപാട് കേസ് കൂടുന്നുണ്ട് ഇവിടെ നാട്ടിൽ തന്നെ ഒത്തിരി കൂടുന്നു അതേപോലെ തന്നെ അവിടെയും ഒമാനിലും എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക ഇവിടെ ഒരുപാട് പേര് മാസ്ക് ഇടാണ്ടും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും ഇല്ല കേട്ടോ നോ സോഷ്യൽ ഡിസ്റ്റൻസിങ് അപ്പം നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക മറ്റുള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക കൈ കഴുകുക മാസ്ക് ശരിക്കിടുക പുറത്ത് പോയി വന്നാൽ കൈ വാഷ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക ഓക്കെ അപ്പം എൻ്റെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നോക്കുക ബൈ ടേക്ക് കെയർ അപ്പം ഇന്നത്തെ എൻ്റെ നാടൻ ഫിഷ് ഫ്രൈ അമ്മീമ അരക്കണേ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നാടൻ എന്ന് പറഞ്ഞത് മിക്സിയിലല്ല ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ അമ്മയുണ്ട് അപ്പം പണ്ടത്തെ ഓർമ്മകളൊക്കെ ഒന്ന് ആക്കണ്ടേ അതിനെല്ലാം നാടൻ സാധനങ്ങൾ പൊടികളല്ലാണ്ട് ഞാൻ എടുക്കുന്നത് അപ്പം ഇൻഗ്രീഡിയൻസ് പറയാം അപ്പം ഞാനൊരു 7 ചെറിയ അയില എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയ സൈസ് അയിലില്ല ഒരു 7 അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പെടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു 7 ചെറിയ ഉള്ളി പിന്നെ ഒരു ലൈം കേട്ടോ അത് നിങ്ങൾ നോക്കുക ഞാൻ ഇപ്പോൾ ഹാഫ് എടുത്തിട്ടുള്ളൂ പുളി നോക്കിയിട്ട് ഞാൻ പിന്നെ വേണമെങ്കിൽ പിന്നെ ഒഴിക്കും പിന്നെ വെളുത്തുള്ളി ഒരു ഇതുണ്ടല്ലോ ഒരു ബൾബ് അതിൻ്റെ അത് ഫുൾ എടുത്തിട്ടുണ്ട് ചെറിയ ഇവിടെ നാട്ടിൽ ചെറിയ വെളുത്തുള്ളിയല്ലേ അപ്പോൾ ഈ പച്ചമഞ്ഞളുണ്ടല്ലോ നമ്മൾ പണ്ട് കൊല്ലത്ത് പോണ വഴിക്ക് ആ സ്ഥലം എനിക്ക് ഓർമ്മയില്ല ആലപ്പുഴ കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട് ഒരു മെസ്സ് പോലെ മെസ്സല്ല ഹോട്ടൽ തന്നെ അവിടെ ഈ പച്ചമഞ്ഞൾ അരച്ച ഫിഷ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒക്കെ കിട്ടും ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ചമഞ്ഞളിലെ ഫ്ലേവർ കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ചെടി പറിച്ചതിൻ്റെ അകത്ത് എടുത്ത പച്ചമഞ്ഞൾ പിന്നെ 2 ഗ്രീൻ ചില്ലി എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഗ്രീൻ ചില്ലി ഇടുന്നുണ്ട് കുരുമുളക് ഇടുന്നുണ്ട് പിന്നെ മറ്റേ ചില്ലി ഇടുന്നുണ്ട് ഉണക്കമുളക് അതുകൊണ്ട് 2 എടുത്തുള്ളൂ അതൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ കറി ലീവ്സ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുളകുണ്ടല്ലോ സാധാരണ ഉണക്കമുളക് 4 ഒരു 5 വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ കേട്ടോ അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുതിർത്ത് വെച്ചാൽ ഞാൻ കുരുകളയുക എരിവുണ്ടാവും കളർ വേണമെങ്കിൽ കുറച്ച് കാശ്മീരിയും കൂടെ കുതിർത്ത് അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഡ്രൈ കാശ്മീരി ചില്ലി ഇല്ല അല്ലെങ്കിൽ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാലും മതി ഓക്കെ എരിവ് നോക്കിയിട്ട് ഇതിപ്പോൾ ഒരു 5 ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഞാനിപ്പം ഇനി എൻ്റെ അമ്മീമ അരയ്ക്കാൻ പോവാണേ അപ്പോൾ ആദ്യം ഈ ജിഞ്ചറും ടേമറിക്കും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ട് വേണം അരയ്ക്കാൻ കേട്ടോ പ്ലേറ്റിലോട്ട് എടുത്തേ ഉപ്പൊക്കെ ചിലപ്പോൾ കുറവുണ്ടാവും അതൊക്കെ പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ അത് ഞാൻ കല്ലുപ്പിട്ടേ നിങ്ങൾക്ക് പൊടി പൊടിപ്പിടേ കുരുമുളക് അരച്ചാൽ
മണം വരുന്നത്. ഓക്കെ, ഇതിലോട്ട് ഞാൻ ലൈമും പിഴിഞ്ഞൊഴിക്കും. പിന്നെ ഇതാ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ അതുകൂടെ കേട്ടോ, കുറച്ച് കളറിന്. അപ്പോൾ ഇതേ ഞാൻ മസാല അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലാണ്ട് തന്നെ എരിവൊക്കെ ഉണ്ട്. പിന്നെ ഈ ലെമണും പിഴിഞ്ഞൊഴിക്കുക. ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. പുളി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ല കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കാം. ലൈം ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കാം കേട്ടോ. ഞാൻ കുരുകളയാണ്ട് എടുത്ത കാരണം. കൈ കൊണ്ടല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഇളക്കിക്കോട്ടോ. എന്നുവെച്ചാൽ നല്ല എരിവായിരിക്കും പച്ചമുളകൊക്കെ ഉള്ള കാരണം. നല്ല അടിപൊളി മസാല കേട്ടോ ഇത്. ചിക്കന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പം ഞാൻ ചെറിയ അയിലയാണ്, ഒരു എത്രണ്ണം ഉണ്ട്, എട്ടെണ്ണം ഉണ്ട് കേട്ടോ, ഒരു എട്ടെണ്ണം ഉണ്ട്. അപ്പം ഞാൻ ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചതാ അതിലോട്ട്. ലാസ്റ്റിൽ കോരി എടുക്കുന്ന ഫിഷ് ഫ്രൈ കഴിഞ്ഞിട്ടും ആ മസാല കുറച്ചുണ്ടാവും, കോരി ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇടും ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഒക്കെ പരറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊരു ഹാഫ് ആൻ അവർ ടു വൺ അവർ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പം ഞാൻ മീൻ പരറ്റി കുറച്ച് നേരം വെച്ചു. ഇനിയൊരു ഫ്രൈ പാൻ വെച്ചിന്, വെളിച്ചെണ്ണ ഒഴിക്കുക. ഷാലോ ഫ്രൈ ചെയ്യുന്ന കേട്ടോ, ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. എണ്ണ ചൂടാവുമ്പം നമ്മുടെ മീനെല്ലാം ഇടാം. ഇനി ഞാൻ പറഞ്ഞില്ലേ കാലിക്കറ്റിലെ അമ്മ മെസ്സ് സ്റ്റൈലാണ്. ഒരു മസാല ഉണ്ടല്ലോ, ഇങ്ങനെ കുറച്ചു ഇടും. ലാസ്റ്റ് വിളമ്പുമ്പം ഈ മസാലയും കൂടെ ചോറിൻ്റെ കൂടെ കോരി കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മസാല എടുത്തു വയ്ക്കുന്നില്ല, എല്ലാം ഇതിൽ തന്നെ ഇടുന്ന കേട്ടോ. ഞാൻ നേരത്തെ എക്സ്ട്രാ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇതൊരു ചോറ് പരത്തി തിന്നാനും ടേസ്റ്റാണ് ഈ മസാലയിൽ എണ്ണയിൽ. ഓക്കെ, ഇത് ആവുമ്പം നമുക്ക് തിരിച്ചിടാം. കുറച്ച് സോറി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാറുണ്ട് കേട്ടോ ഞാൻ. പിടിക്കണ അടി പിടിക്കണ പാത്രം വെച്ചാൽ ആദ്യം കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഫിഷ് വയ്ക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കാണ്, അതുകൊണ്ട് പിടിക്കുന്നില്ല. ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ, ഞാൻ തിരിച്ചിടുന്നേ.